തലശ്ശേരിയിൽ ചെന്നിട്ട് ഞാൻ അഡിക്റ്റായി പോയിട്ടുള്ള ഒരു പിക്കിളാണ് കേട്ടോ. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ബീറ്റ്റൂട്ട് ഡേറ്റ്സ് പിക്കിളാണ് കേട്ടോ. ശരിക്കും അടിപൊളിയാണ്, ബിരിയാണിയുടെ ഒക്കെ കൂടുതൽ സൈഡ് ഡിഷായിട്ട് ശരിക്കും ഒരു നല്ല സംഭവമാണ് കേട്ടോ. നമ്മളിന്ന് അതാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. പിക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വിചാരം അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം എന്നാണല്ലേ. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ്സും അതേപോലെ ബീറ്റ്റൂട്ടും ആണ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ കടുക് കളിക്കുന്ന പോലെ തന്നെ കുറച്ചെണ്ണ, അധികം എണ്ണയുടെ ആവശ്യം ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അധികം എണ്ണയോ വേറെ സ്പൈസസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. നോർമലായിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പിക്കിൾ. ഇതിൻ്റെ അകത്തേക്ക് കടുക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇടുക. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. അതിൽ കുറച്ച് മുന്നിട്ട് വെളുത്തുള്ളി നിൽക്കണം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഇഞ്ചിയുടെ ചെറിയൊരു കുത്തൽ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുന്നേ ഒരു 10-15 ഡേറ്റ്സ് കുതിരാൻ വെക്കണം. എന്നിട്ട് അത് മിക്സി ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കണം. അത് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചേർക്കേണ്ടത്. ഇതിപ്പോൾ ഞാനൊരു 15 ഡേറ്റ്സ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട്, അത് ഞാനൊരു 2 ബീറ്റ്റൂട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 ബീറ്റ്റൂട്ട് 15 ഡേറ്റ്സ്, ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ. അതിനങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല. നമ്മൾ ഇടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മധുരം വേണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ഡേറ്റ്സ് ഇടാം. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഒരു മധുരത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു തരം ഉപ്പുണ്ടല്ലോ, ആ ഒരു ഉപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ആ ഒരു ഉപ്പിട്ട് നോക്കുക. നമുക്കതിങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് ഇടുന്നതാണ് കേട്ടോ നല്ലത്. നമ്മുടെ ടേസ്റ്റ് എങ്ങനെയാണോ അത് ഇട്ട് കൊടുക്കുക. വീണ്ടും അതിങ്ങനെ നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റി വന്നു ഡ്രൈ ആയി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അധികം വേണ്ട, കുറച്ച് വിനാഗിരി. ഒരു ചെറിയൊരു പുളിപ്പും വരും അതിൻ്റെ അകത്ത് ഈ ഒരു പിക്കിളിന്. അതായത് മധുരവും ചെറിയൊരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റും, പിന്നെ കുറച്ചും നമ്മൾ പച്ചമുളക് ഇടുവാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ എരിവും. അധികം പച്ചമുളകൊന്നും നമ്മൾ ഇടുന്നില്ലല്ലോ. ചെറിയൊരു എരിവും പിന്നെ ഈ ഒരു വിനാഗിരിയുടെ ചെറിയൊരു പുളിപ്പും എല്ലാം കൂടി വന്നിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിക്കിളാണ് കേട്ടോ. ബിരിയാണിക്കൊക്കെ നല്ലൊരു സൈഡ് ഡിഷാണ്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ല, ഇപ്പോൾ പുലാവ് പോലെയോ അല്ലെങ്കിൽ വെജ് ബിരിയാണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് വേറൊരു കറി ഇല്ലാതെ, ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ് കേട്ടോ, ഫ്രൈഡ് റൈസിന് നമ്മൾ എക്സ്ട്രാ കറി ഉണ്ടാക്കാറില്ലേ, അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ ഒരു പിക്കിള് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ഹെൽത്തിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്കിൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ വെക്കേഷൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ.